മുതിർന്ന നടൻ അലൻ സിയർക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് 2017 ബംഗളൂരുവിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിലാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. മുൻപ് ഇതേ നടി അലൻ സിയറിനെതിരെ പരാതി ഉയർത്തിയിരുന്നെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല. ആഭാസം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അലൻ സിയർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. അഞ്ജലി ശ്രീജിത രാജായിരുന്നു. അഞ്ജലി, എന്താണ് വിവരങ്ങൾ, കേസിന്റെ വിശദാംശങ്ങൾ? വിനീത, 2017 ബംഗളൂരുവിൽ വെച്ച് അലൻ സിയർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവനടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. അലൻ സിയറിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് ഇതേ നടി അലൻ സിയറിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ഇത്തരത്തിൽ ഇവർ AMMA ഒരു പരാതി മെയിലായി അയച്ചു എന്നാണ് ഈ നടി അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ AMMA ഭാഗത്തു നിന്ന് അന്ന് യാതൊരുവിധ അതായത് ഈ കേസുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണവും ഈ നടിയോട് ചോദിച്ചില്ല എന്നും അന്ന് ഇവർ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇതേ രീതിയിൽ ആഭാസം എന്ന സെറ്റിൽ തന്നോട് മോശമായി പെരുമാറി ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയാണ് വീണ്ടും ഈ നടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ആഭാസം എന്ന സെറ്റിൽ അലൻ സിയർ മോശമായി പെരുമാറി എന്നും കൂടാതെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് 2017 അതിനുശേഷം ഈ നടി AMMA ഇതേ രീതിയിലുള്ള ഒരു പരാതി നൽകി. അന്ന് പലരോടും ഇത്തരത്തിൽ AMMA അംഗമായതിനാൽ തന്നെ അലൻ സിയറിനെതിരെ ഇത്തരത്തിൽ പല നടന്മാരോടും പരാതിപ്പെട്ടുവെങ്കിലും ഇവർ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു മെയിൽ അയക്കണം, എന്നാൽ അതിന് മാത്രമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നടി ഇത്തരത്തിൽ AMMA മെയിൽ അയച്ചിരുന്നു എന്ന് ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ അലൻ സിയറിനെതിരെ മുൻപും പല രീതിയിലുള്ള പരാതികളും രംഗത്ത് വന്നിരുന്നു. ചലച്ചിത്ര അവാർഡ് വേദിയിൽ ഇത്തരത്തിൽ ഒരു പെൺ പ്രതിമ നൽകി എന്ന രീതിയിൽ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ അലൻ സിയർ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെങ്ങമനാട് പോലീസ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പാണ് ഈ കേസിന് മേൽ ചുമത്തിയിരിക്കുന്നത്. വിനീത, ശരി. അഞ്ജലി ശ്രീജിത രാജാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയിരുന്നു.